നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തരുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് പേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ സർവ്വദേവതകൾ വിളങ്ങുന്ന 27 ദേവതകൾ വിളങ്ങുന്ന നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ ഭഗവാന്റെ പത്തിയിൽ വിളങ്ങുന്ന പ്രണവമലയിൽ 8 ഗണപതിമാർ ലോകത്തിൽ ആദ്യമായി 11 തൃക്കരങ്ങളോടുകൂടി മഹാഗണപതി, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന ക്ഷിപ്രഗണപതി, ബലാബല കാര്യങ്ങൾക്ക് പൊരുത്തമില്ലാത്ത ദമ്പതികൾക്ക് കലഹമില്ലാതെ ജീവിക്കാൻ വേണ്ടി ശക്തി ഗണപതി, ഏതൊരു കാര്യവും പെട്ടെന്ന് സാധിച്ചു തരുന്നതിന്, ഗവൺമെൻറ് ഉത്തരവുകൾ ലഭിക്കുന്നതിന്, ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കുന്നതിന്, വിദേശ ജോലികൾ ലഭിക്കുന്നതിന്, കാര്യസിദ്ധി ഗണപതി, നമുക്ക് ഏത് രോഗമാണ് ബാധിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിന്, രോഗനിർണയത്തിന്, രോഗം മാറുന്നതിന്, നല്ല ആഹാരങ്ങൾ കഴിക്കാൻ ലഭിക്കുന്നതിന്, രുചിയോടുകൂടിയ ആഹാരങ്ങൾ നിർമ്മിക്കുന്നതിനെല്ലാം നവനീത ഗണപതി. നമുക്ക് ഓർമ്മയില്ലാതെ പലതും മറന്നു പോവുക, പരീക്ഷയ്ക്ക് ഓർമ്മയില്ലാതെ തെറ്റുകൾ വരുത്തുക, പഠിച്ചെടുക്കാൻ സാധിക്കാതെ പോവുക, ഓർമ്മയുടെ സമുദ്രത്തിൽ മുങ്ങി നിവർന്ന് ഇനിയുള്ള കാലം സമൃദ്ധിയോടുകൂടി ജീവിക്കുന്നതിന്, ഏത് ജോലിയും നേടിയെടുക്കുന്നതിന് വേണ്ടി ഏകാക്ഷരി ഗണപതി. വീട്ടിൽ വലിയ കൊടിയ ദാരിദ്ര്യം, ജോലിക്ക് പോകാത്ത അവസ്ഥ, കലഹങ്ങൾ ഇതെല്ലാം ഒഴിവാക്കുന്നതിന്, അടുക്കള സമൃദ്ധി ഉണ്ടാക്കുന്നതിന്, എന്നും സ്നേഹവാത്സല്യത്തോടുകൂടി ദമ്പതികൾ കഴിയുന്നതിന് വേണ്ടി ഉദ്ദിഷ്ട ഗണപതി. 13 വയസ്സുള്ള കുട്ടികൾ വല്ലാത്ത അവസ്ഥയിൽ ദുരിത ദുഃഖങ്ങളായി മാതാപിതാക്കളെ ശല്യപ്പെടുത്തുമ്പോൾ, കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കാതെ വരുമ്പോൾ, കുട്ടികൾ പഠിച്ചെടുക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് എപ്പോഴും രോഗങ്ങൾ വന്ന് വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ, ഇതിനെല്ലാം പരിഹാരമായി ബാലഗണപതി. അങ്ങനെ 8 ഗണപതിമാർ 8 മൂലമന്ത്രങ്ങളോടുകൂടി, 8 ഭാവങ്ങളോടുകൂടി, 8 രൂപങ്ങളോടുകൂടി വാഴുന്ന പ്രണവമലയിൽ വിനായക ചതുർത്ഥിയാണ് 19-ാം തീയതി ചൊവ്വാഴ്ച. ഏതൊരു മനുഷ്യൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഏറ്റവും വലിയ സുവർണാവസരമായിട്ടാണ് പ്രണവമലയിൽ എല്ലാ മാസത്തിലും 2 വിനായക ചതുർത്ഥി കടന്നു വരുന്നത്. ഈ വിനായക ചതുർത്ഥി ദിവസം നിങ്ങൾക്ക് 8 ഗണപതിമാർക്ക് നാളികേരം ഉരുട്ടി എറിഞ്ഞുടച്ച് 11 രൂപ വെച്ച് ഭഗവാന്മാർക്ക് തലക്കുഞ്ഞ് ഭണ്ഡാരത്തിൽ സമർപ്പിച്ച് തിരു പേരമംഗലത്തപ്പന എന്ന് പറയുന്ന നാഗരാജാവിന് ആദ്യമായിട്ട് 10 രൂപയുടെ ഒരു അർച്ചന നടത്തി 2 രൂപ ഭഗവാനെ തലക്കുഴിഞ്ഞ് പ്രാർത്ഥിച്ച്, അങ്ങനെ ചെയ്യുമ്പോൾ 300 രൂപയുടെ ചിലവിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു ദിവസമാണ് വിനായക ചതുർത്ഥി ദിവസം. ഓൺലൈനാണെങ്കിൽ 200 രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വരും. നാളികേരം ഉരുട്ടി അടയ്ക്കുന്നതിന് അവർ ഉരുട്ടുന്നവർക്ക് 25 രൂപ കൂടുതൽ കൊടുക്കും. അപ്പോൾ നാളികേരത്തിന് വില കൂടിയിട്ടും ഇവിടെ വഴിപാടിന് വില കൂട്ടിയിട്ടില്ല. കാരണം ഭക്തർ രക്ഷപ്പെടട്ടെ, ഇത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. അതോടൊപ്പം തന്നെ വിനായക ചതുർത്ഥി ദിവസം നിങ്ങൾക്ക് 8 ഗണപതിമാർക്ക് 100 രൂപയുടെ ഗണപതി ഹോമം ചെയ്യാം, 800 രൂപയുടെ ചിലവ് വരുന്നുള്ളൂ. അതേപോലെ 108 ഗണപതി ഹോമം ചെയ്യാം, പാക്കേജ് ആണെങ്കിൽ 8000 രൂപയ്ക്ക് ചെയ്യാം. ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ 1 ഗണപതിക്ക് 15000 രൂപയാണ്, 8 ഗണപതിമാർക്ക് 120000 രൂപയാണ്. അതേപോലെ തന്നെ 8 ഗണപതിമാർക്ക് നാളികേരം മുട്ടിറക്കാം 800 രൂപ, കൂടെ പേരമംഗലത്തപ്പൻ്റെ ഒരു നാളികേരം മുട്ടിറക്കാം 900 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ജീവിതം വഴിമാറുന്ന മനോഹരമായ കാഴ്ച. അതോടൊപ്പം തന്നെ വിനായക ചതുർത്ഥി ദിവസം നിങ്ങൾക്ക് ഗണപതിമാർക്ക് ആയുധങ്ങൾ സമർപ്പണം നടത്താം. ഒരു ആയുധത്തിന് 50 രൂപയാണ്, 8 ആയുധങ്ങളുണ്ട്, 400 രൂപ. ഓൺലൈൻ ചെയ്യുമ്പോൾ അതിന് 500 രൂപ ഉള്ളടയ്ക്കണം. ഒരു ആയുധത്തിനല്ല, ഒരു ഭഗവാനാണ്. അപ്പോൾ 8 ഗണപതിമാർക്കും നിങ്ങൾക്ക് ആയുധ സമർപ്പണം നടത്തുകയും ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസമാണ്. അതോടൊപ്പം തന്നെ ഭഗവാന്മാർക്ക് 8 പേർക്കും അട, അപ്പം, അവിൽ നിവേദ്യങ്ങൾ, പഴനിവേദ്യങ്ങൾ, ത്രിമധുര നിവേദ്യം, പാൽപ്പായസ നിവേദ്യം, കടുംപായസ നിവേദ്യം, അതോടൊപ്പം തന്നെ ത്രിമധുര നിവേദ്യം, അങ്ങനെ ഏത് നിവേദ്യങ്ങളും നടത്താം. ദക്ഷിണ സമർപ്പിച്ച സമ്പൂർണ്ണ ചുറ്റുവാക്കുകളുടെ പൂജ നടത്താം. ഏത് വഴിപാട് ചെയ്താലും വിനായക ചതുർത്ഥി തന്ന് വളരെ വളരെ ഗുണമുള്ള ദിവസമാണ്. അതിനു വേണ്ടിയിട്ട് 19-ാം തീയതി വിനായക ചതുർത്ഥിയിലേക്ക്, പ്രണവമലയിലേക്ക് എത്ര ദരിദ്രം പിടിച്ച ഒരാൾക്കും രക്ഷപ്പെടുന്നതിന് ഇവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഓൺലൈൻ വഴിപാട് ചെയ്യാം, ജീവിത സമൃദ്ധിയിലേക്ക് എത്താം. ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞവർ ഈ ദിവസത്തിനൊക്കെ വേണ്ടി വളരെ വളരെ കാത്തിരിക്കുന്ന മനോഹരമായ ദിവസമാണ്. അപ്പോൾ പലരും വന്ന് കള്ള കമൻ്റ് ഇടും. ഇതെല്ലാവരും കമൻ്റ് ഇടുന്ന എല്ലാവരും നിങ്ങളെ പറ്റിച്ച് കഴിഞ്ഞിരുന്ന ആളുകളാണ്, പാരമ്പര്യക്കാരാണ്. അപ്പോൾ അവർക്കൊന്നും സാധിക്കാത്തൊരു കാര്യം ഞാൻ സാധിച്ചു തരുന്നതിൻ്റെ ഒരു വിഷമമാണ്. അപ്പോൾ അനുഭവിച്ചറിയണമെന്നുള്ളവർ നേരിൽ വരിക, ഇവിടെ വന്ന് കണ്ടു നോക്കുക, ജീവിതം സമൃദ്ധിയിലേക്ക് എത്താം. അങ്ങനെ കൂട്ടായ്മയിലേക്ക് എത്തുന്നതിന് വേണ്ടി ലോകത്തിലാദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസോരിയോ ഇല്ലാതെ, ജാതി മത വർഗ്ഗവർണ്ണ രാഷ്ട്രീയ ലിംഗ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ സനാതനധർമ്മസംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ഒരു പൈസയുടെ ചിലവ് നിങ്ങൾക്കില്ല. ഇനിയുള്ള കാലം സംഘടനയുടെ കീഴിൽ ജീവിച്ച് സമൃദ്ധിയോടുകൂടി നിങ്ങളെ ഏതെങ്കിലും സമുദായങ്ങൾ പേടിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മതം പേടിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ധൈര്യമായിട്ട് സംഘടനയിൽ ചേരുക. ഇനിയുള്ള കാലം കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ ജാതി മത ഭേദങ്ങളോ രാഷ്ട്രീയ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. ഏവർക്കും തുല്യതയോടുകൂടി കൂട്ടായ്മയായി മുന്നോട്ട് പോകാൻ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് സംഘടന ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്കും എല്ലാ ആയില്യത്തിനും
വിശേഷ വിധിയായി കൊണ്ടാടുന്ന ഈ സംഗീതത്തിലേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. ബസ്സുകാശിനുള്ള പൈസ വഴിപാടായി നിങ്ങൾക്ക് തന്നെ തിരികെ നൽകി ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സുവർണാവസരമായിട്ട് സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം. അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിത്തല കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, വിദേശ ജോലിയാണോ സ്വദേശമാണോ ഗവൺമെൻറ് ജോലിയാണോ ഡോക്ടറാണോ എൻജിനീയറാണോ IAS ആണോ IPS ആണോ കച്ചവടമാണോ കൂലിപ്പണിയാണോ കൃഷിയാണോ നേഴ്സാണോ, ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് വിശദമാക്കുന്ന ജാതകങ്ങൾ കൃത്യമായിട്ട് എഴുതരി 27 പേജുകളിലായിട്ട്. അപ്പോൾ പാരമ്പര്യക്കാരുടെ എത്ര ജാതകം ഉണ്ടെങ്കിലും അത് മാറ്റിവെക്കുക. മാറ്റിവെച്ച് നമ്മുടെ ജാതകം വാങ്ങി വായിച്ചാൽ ദശാകാലം അറിഞ്ഞ് വഴിപാട് ചെയ്യാം. നല്ല സമയം അറിയാം. ഭൂമി എപ്പോൾ വാങ്ങാം, ഭവനം എപ്പോൾ വാങ്ങാം, എല്ലാം കൃത്യമായിട്ട് അറിയാം. കാലദോഷം എപ്പോഴാണ്, ഏത് രോഗമാണ് വരാൻ സാധ്യത, ഇതെല്ലാം ചെറുത്ത് അതിനെ തോൽപ്പിക്കാനുള്ള വഴിപാടുകളെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ധൈര്യമായി വാങ്ങി വായിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദൈവങ്ങളുടെ കൊണ്ടും ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക. 27 നക്ഷത്രക്കാർക്കും വളരെ ഈസി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല സുദിനമാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലെ വിനായക ചതുർത്ഥി ദിവസം എന്ന ഒരു സത്യം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് ഇനിയുള്ള കാലം 27 നക്ഷത്രക്കാരൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ 27 ദേവതകൾക്ക് ഓരോ ദേവതകൾക്കും 108 പ്രദക്ഷിണം നടത്തി താഴെ കൗണ്ടറിൽ വന്നൊരു ചരട് വാങ്ങി കെട്ടി അതിലൂടെ 27 ദിവസം അതിനുള്ളിൽ ഒരു ഗണപതിയാല സ്വാമി ധരിച്ച് പിന്നീട് 1.5 വർഷത്തിനുള്ളിൽ അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് എല്ലാ മാസം 1,500 രൂപയുടെ വഴിപാടൊക്കെ ചെയ്ത് അങ്ങനെ ഇടയിൽ ആവാഹന പൂജയിൽ പങ്കെടുത്ത് പിന്നീടുള്ള കാലം ജീവിത സമൃദ്ധിയോട് ജീവിക്കാൻ സാധിക്കും. 27 നാളുകൾക്കും രക്ഷപ്പെടുന്നുള്ള ഏറ്റവും നല്ല ഒരു ദിവസമായിട്ട് ഈ വിനായക ദിവസം നേർന്നുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. നമസ്കാരം. നമസ്കാരം. സുദീനയാണ്, പാലക്കാട് നിന്ന് വരുന്നു. 2022 നമ്മളിവിടെ കർക്കിടകത്തിന് തീർത്ഥാടനം ആരംഭിച്ച മുതൽ സുദീന കൂടെയുണ്ട്. അങ്ങനെ പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു. പാലക്കാട് നിന്ന് എല്ലാ ആഴ്ചയിലും ഒരുപാട് ഭക്തരെ ഇവിടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് തീർത്ഥാടനത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുമ്പോൾ അവർ വഴിപാട് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആൾ പറയുന്നത് ഞാൻ ചോദിക്കാണ്ടിരുന്നത് എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നു ചോദിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ ചെന്ന് പറയുമ്പോൾ തന്നെ ആളുകളെല്ലാം ചാടി കയറി ഒരു ബസ് ബുക്ക് ചെയ്യുമ്പോഴേക്കും 4 ബസ്സിനുള്ള ആളുകൾ വരും ഞങ്ങളുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ 2024 മെയ്യിലാണ് പൂജ നടത്തുന്നത്. അതുവരേക്കും ആൾ പറയുന്നത് എനിക്കത് പൂജ ഈ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞത്. പക്ഷേ പിന്നീട് എല്ലാ മാസത്തിലും സുദിനയുടെ കെയർ ഓഫിൽ പാലക്കാട് നിന്നുള്ള ഒരുപാട് ആളുകൾ ആവാഹന പൂജയിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് വെറുതെ ചാടിയൊന്നും വരുന്നതല്ല, ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ജീവിതം തിരിച്ചു പിടിക്കാനായിട്ട് നശിച്ചുപോയ നമ്മുടെ നല്ല സമയങ്ങളെ ഇനി അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ഈ ആവാഹന പൂജ ചെയ്യാം. അതേപോലെ തന്നെ പ്രതികളെ തൃപ്തിപ്പെടുത്താം. അതോടൊപ്പം തന്നെ എല്ലാ മാസത്തിലും പേരമംഗലത്തപ്പൻ്റെയും മറ്റ് ദേവതകളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് ഒരുപാട് ആളുകളെ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. സനാതന ധർമ്മ സംഘത്തിൻ്റെ നല്ല ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരുന്നത്. അപ്പം നിങ്ങൾക്കും ജീവിതം രക്ഷപ്പെടണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കും. നമസ്കാരം. നമസ്കാരം. നിഖിലാണ്, തൊടുപുഴ. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത്. തൊടുപുഴക്കാരുടെ സ്വഭാവം എന്ന് മുമ്പേ പറഞ്ഞല്ലോ, ഇവർക്ക് അപൂർവ ആളുകൾക്ക് മാത്രമേ സ്പാർക്ക് അടിക്കുകയുള്ളൂ. എന്തായാലും നിഖിലും അമ്മയും കൂടി 2017 ഇടപ്പള്ളിയിൽ എനിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു, അവിടെ വന്നാണ് കാണുന്നത്. അത് മൂവായിൻ്റെ കൺസൾട്ടേഷൻ എടുത്താണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ പൂജയിലേക്കും വരും. അതിനേക്കാളും ഉപരിയായിട്ട് നിഖിലിൻ്റെ നാട്ടിലാണ് വണ്ണപ്പുറത്ത് ഗുരുനാഥനെ വെട്ടിക്കൊന്ന് ഗുരുതി നടത്തിയ മന്ത്രവാദിയൊക്കെ ഉള്ള. അപ്പോൾ അത് തന്നെ നിങ്ങളറിയ ഈ വണ്ണപ്പുറത്തുള്ള മന്ത്രവാദിയും കുടുംബമായിട്ട് എൻ്റെ അടുത്ത് നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ നല്ല പരിചയം, കാരണം ഈ മേഖലയിൽ നിൽക്കുന്ന ആളായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയും കണ്ട് പരിചയമുണ്ട്? അപ്പോൾ ആൾ പറഞ്ഞില്ല, പക്ഷെ എവിടെയോ കണ്ട പോലെ. അപ്പോൾ ഞാൻ ആളോട്, അവരുടെ മക്കൾക്ക് രണ്ടുപേർക്കും ഡിപ്രഷനാണ്. അപ്പോൾ ഇത്രയും വലിയ അത്ഭുതം നടത്തുന്ന ആൾക്ക് സ്വന്തം മക്കളുടെ ഡിപ്രഷൻ മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതൊക്കെ മാറ്റി തരാം. കയ്യിലും അമ്മയുടെ മക്കളുടെയൊക്കെ കയ്യിലും നിറച്ച ആഭരണങ്ങളാണ്. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് പൈസ ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, കൃഷിയാണ്. കൊലയാളി എൻ്റെ വീടിനടുത്തുള്ള ആളാണ്. അപ്പോൾ ആളത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ സഹ ധരിക്കാൻ പറഞ്ഞു. പക്ഷേ അതിലേക്കൊന്നും ആൾ വന്നില്ല. അത് കഴിഞ്ഞ് ഏകദേശം 1 മാസം 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ശിഷ്യൻ തന്നെ വെട്ടിക്കൊന്ന് ഗുരുവിൻ്റെ വലിയ സിദ്ധി എടുക്കാൻ വേണ്ടി ഒന്ന് ആലോചിക്കുകയും മണ്ടന്മാർ. അപ്പോൾ പഠിപ്പിക്കുന്ന ഗുരു മണ്ടനാണ്, പഠിക്കുന്ന ശിഷ്യന്മാർ അതിലും മണ്ടന്മാർ. കാരണം നമ്മൾ തന്നെ പറയുന്നത് നമ്മുടെ ജ്യോതിഷ പ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 16 രാത്രി വരേക്കും അവിടെ നെഗറ്റീവാണ്, ഒരു പോസിറ്റീവ് ഉണ്ടാവില്ല, ഒരു ചൈതന്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ശിഷ്യന് അറിയാമായിരുന്നെങ്കിൽ ഗുരുവിനെ കൊല്ലോ, ഗുരുവിനറിയാമായിരുന്നെങ്കിൽ ശിഷ്യൻ്റെ വെട്ടുകൊണ്ട് ചാവേണ്ടവരോ. അപ്പോൾ അതുപോലും അറിയാൻ പാടില്ലാതെയാണ്
ഇങ്ങനെയുള്ള കർമ്മികൾ, കർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് കോഴിനും വെട്ടി, കൊക്കിനും വെട്ടി, ആടിനും വെട്ടി, ആനേനും വെട്ടും, വെട്ടാൻ വരുന്ന എല്ലാം വെട്ടും, അവസാനം മരവും വെട്ടും. അപ്പോൾ എന്തായാലും നികിലിപ്പോൾ മാറി നിൽക്കായിരുന്നു. 2017 പൂജ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ആൾക്ക് ജോലിയൊക്കെ കിട്ടി, ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടി. പിന്നീട് മഹാദേവന് നമ്മുടെ ക്ഷേത്രമൊക്കെ വന്നിട്ട് മഹാദേവന് 108 ജലധാര പോയി കഴിഞ്ഞപ്പോൾ ആളുടെ ശാരീരികമായ അസ്വസ്ഥതസുഖമൊക്കെ മാറി. അപ്പോൾ ഇത്രയും വലിയ അനുഭവം ഉണ്ടെങ്കിൽ പോലും തൊടുപുഴയുടെ ഗുണമാണ് കാണിക്കുന്നത്. തൊടുപുഴക്കാർക്ക് വന്ന് പറയാൻ ഭയങ്കര മടിയാണ്. കാരണം ഇവിടേക്ക് ആളുകൾ എത്താനും ഭയങ്കര മടിയാണ്. ഇവരുടെ തലയിൽ സ്പാർക്ക് അടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം ഈ നാട്ടിലുള്ളവർക്ക് ഭക്തി വളരെ കുറവാണ്. നമ്മളിവിടെ പായസം വെച്ച് നിത്യം കാട്ടിക്കളയാണ്. അതായത് പൂജ കണക്കുമ്പോഴാണ് ഇഷ്ടംപോലെ ആളുകൾ കഴിക്കുന്നത്. അല്ലാതെ എല്ലാ ദിവസവും കൊണ്ട് വേസ്റ്റ് കോഴിയിൽ കുഴിച്ചിടണം. കാരണം ഇവിടുത്തെ ഭക്തി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇവിടെ കൂടുതൽ ക്രിസ്ത്യൻ ആളുകളാണ്. അപ്പോൾ ക്രിസ്ത്യൻ ആളുകൾക്ക് അവർ പള്ളിയിലൊക്കെ പോകും. പക്ഷേ ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാലപാഠം പോലും അറിയാൻ പാടില്ല. അവരെ സംബന്ധിച്ച് രാവിലെ എഴുന്നേൽക്കാൻ, പണിക്ക് പോയാൽ പോയി, ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെ കിട്ടുന്നത് തിന്നുക എന്നല്ലാതെ ജീവിതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നൊരാഗ്രഹം ഇതുവരെ ഇവിടെ ഉള്ളവർക്ക് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നികലിലോ കുറച്ച് സ്പാർക്കൊക്കെ അടിച്ച് വന്ന ആളാണ് ക്ഷേത്രമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ 2 ഐലസം അശ്വാരൂടെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലത്ത് ജീവിതം സമൃദ്ധിയിലേക്ക് എത്താൻ ഇത് തൊടുപുഴക്കാർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. തൊടുപുഴ മാത്രമല്ല, വാഴക്കുളം, കല്ലൂർക്കാട്, കല്ലൂർ, പേരമംഗലത്തുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് നികിലിൻ്റെ വീഡിയോ സമർപ്പിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നികിൽ വന്ന് പൂജ കഴിഞ്ഞ്, അത് സ്പീഡ് പൂജ എടുത്തത്, പൂജ കഴിഞ്ഞ് ആ പെട്ടെന്ന് തന്നെ ആൾ ജോലിയിലേക്ക് എത്താൻ സാധിച്ചു. അപ്പം ജീവിതത്തിൽ വലിയ മിറാക്കൽ. ആ 6 വർഷമായിട്ട് ശ്രമിച്ച കാര്യമാണ് നികിലിന് പെട്ടെന്ന് പൂജ കഴിഞ്ഞ് 3 മാസം കൊണ്ട് സംഭവിച്ചത്. അപ്പം നിങ്ങളൊക്കെ ജീവിതം കളയാതെ, കർഷകരാണെങ്കിലും ശരി ആരാണെങ്കിലും, നികിലിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ അടുത്തുള്ളവർക്കും ധൈര്യമായിട്ട് വരാം. വായിച്ചും വൈരാഗ്യം വെച്ച് അവരവരുടെ ജീവിതം തുലച്ച് കളയേണ്ട യാതൊരു ആവശ്യമില്ല. നമസ്കാരം.